അടുത്തതായിട്ട് ഗുരു സോമസുന്ദരത്തിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. മിന്നൽ മുരളി, ഒരൊറ്റ സിനിമ, ഒരു മുഖം, ഇത്രയും മതി. ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു ആവശ്യമേ ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളക്കര കീഴടക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം ശ്രീ ഗുരു സോമസുന്ദരം വിൽ നൗ അഡ്രസ് ദി ഗാദറിംഗ്. താങ്ക് യു, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അത് ക്രൗൺ ഫിലിംസിനുടേ ലോഗോ കണ്ട് വളരെ നന്നായിട്ടിരുന്നു. എഴുത്ത് മുണയില് അത് പേണാവുടെ ടിപ്പിലിരുന്ന് ഒരു ക്രൗൺ ഉടുവാകുന്ന പോലെ നല്ല ഒരു ഗ്രാഫിക്സ് ആണ്. ആ സിനിമകൾക്ക് ആദ്യം ബേസ് എഴുത്ത് തന്നെ, അത് തന്നെ നടികർ മേലെ ക്രൗണായിട്ട് ഇരിക്കുന്നു. ആ ക്രൗൺ ഫിലിംസ് വളരെ നന്നായിട്ട് നല്ല നിറയെ പടങ്ങൾ എടുക്കണം. നാദൻ സാറും മുദ്യാ മുരളിയും നിറയെ പടങ്ങൾ എടുക്കണം വേണ്ടിക്കര്. അപ്പുറം ഇന്നത്തെ നായകൻ കൈലാഷ് മേനോന്ക്ക് വാഴ്ത്തുകൾ, കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. അവരുടെ ഹോൾ ടീമിനും എന്നുടേ വാഴ്ത്തുകൾ. ரொம்ப സന്തോഷം എന്നെ കൂപ്പിട്ടതിക്ക്. ரொம்ப നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി ഈ ഒരു ഈവനിംഗിലേക്ക്, ഈ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മറ്റാരുമല്ല, ഈ സിനിമയിൽ ഒരു പിതാവുണ്ട്. അത് ഈ സിനിമയിലൂടെ മലയാളികളുടെ ഓരോ വീടുകളിലുമുള്ള അച്ഛന്മാർക്ക് കണക്ട് ആവാൻ പോകുന്ന അതിമനോഹരമായിട്ട് ഒരു കഥാപാത്രമാണ്. ലാൽ സർ, പ്ലീസ് കമൻ അഡ്രസ് ഗാദറി. നല്ല കൈഡി കൊടുത്തോണ്ട് തന്നെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള, സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ശ്രീ ലാൽ സർ ഡിസിയോ. നമസ്കാരം. ഈ ഡിയർവാപ്പി എന്ന പടത്തിൽ ഞാൻ ചേർന്ന മുതലുള്ള ഒരു കഥ പറയാം. ഒരു ദിവസം ജാവേദാണ് എന്നെ വിളിച്ചത് പ്രൊഡക്ഷൻ റിപ്പോർട്ടർ. മത്സര ഒരു വേഷമുണ്ട്, ഒരു പടമുണ്ട്, ഒരു കഥ കേൾക്കണം. ഞാൻ പറഞ്ഞു, പിന്നെ എന്താ, ആരാ ഇതിനകത്ത് മറ്റു വേഷങ്ങളൊക്കെ ചെയ്യണം? അല്ല, ലാൽ സാർ തന്നെയാണ് ഇതിനകത്ത് ലീഡ് കഥാപാത്രം ചെയ്യണം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, മോനെ അത് വേണ്ട മോനെ. എന്തിനാണ്? ഇതിപ്പോ ഈ ഇവിടുത്തെ സ്റ്റാർസ് അഭിനയിക്കുന്ന സിനിമകളാണെങ്കില് ഒരു ആവറേജ് കൊള്ളാം, തിരക്കേടില്ല എന്നുള്ള പറഞ്ഞ ഒരു അഭിപ്രായമൊക്കെ വന്നാൽ തന്നെ അപ്പടം വലിയ സൂപ്പർ ഹിറ്റായിട്ട് മാറും. പക്ഷെ അല്ലാതെ ഉള്ള ഇങ്ങനെയുള്ള സിനിമകൾ അതിഗംഭീരം എന്ന് പറയുന്ന അഭിപ്രായം വന്നാൽ മാത്രമേ സൂപ്പർ ഹിറ്റ് ആവുള്ളൂ. ആ പടം കണ്ടിരിക്കുന്ന നഷ്ടമാണ്, കണ്ടേ തീരും എന്ന് പറയുന്ന ഒരു ഇടത്തിലേക്ക് അത് എത്തിക്കണം. അപ്പൊ അത് പിന്നെ അത് മാത്രമല്ല, പെണ്ണെടുത്തൊക്കെ ലീഡ് കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന വേഷങ്ങള് അതിപ്പോ വേറെ ആദ്യം തുടങ്ങിയിരിക്കുന്ന മമ്മൂട്ടിയിൽ നിന്നായിരിക്കും. അവിടെ നിന്ന് റിജക്റ്റ് ആയി, പിന്നെ അതിന് താഴെയുള്ള ആളുകൾക്ക് പോയി റിജക്റ്റ് ആയി, പിന്നെ അങ്ങനെ റിജക്റ്റ് ആയി, റിജക്റ്റ് ആയി, റിജക്റ്റ് ആയി. ഈ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി എഴുതുന്ന ഭക്ഷണസാധനങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഈ തിരിവു സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലുള്ള സാധനങ്ങളാണ് സാധാരണ ഇങ്ങനത്തെ ലീഡ് ഭക്ഷണം ചെയ്യാനായിട്ട് നമുക്ക് വന്ന് ചെയ്താറുള്ളത്. അപ്പൊ അത് വേണ്ട, വെറുതെ എന്തിനാ കുഴപ്പമുണ്ട്. അപ്പൊ ജാവേദ് പറഞ്ഞ അങ്ങനെയല്ല, എന്റെ പ്രൊഡ്യൂസർക്ക് നിർബന്ധമുണ്ട്. പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് ലാൽ സാറാണെങ്കിൽ ഈ പടം എടുക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ആരാ മണ്ട? കാരണം ഞാൻ പോലെ തയ്യാറാകുന്ന കാര്യമുള്ളത്. അപ്പൊ അങ്ങനെയല്ല, പുള്ളി തമിഴ്നാട്ടിൽ നിന്നാണ്, നാദൻ എന്നാണ് പേര്. പുള്ളി ലാൽ സാറിന്റെ വലിയ ആരാധകനാണ്. ഞാൻ പറഞ്ഞില്ല, ഡയറക്ടറുണ്ട് ഷാനും അതിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പുള്ളിക്കും ഇത് ലാൽ സാർ അല്ലെങ്കിൽ ഈ പടം ചെയ്യണ്ട എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ മനുഷ്യരാണല്ലോ, ഒന്ന് പൊക്കിപ്പോകും, സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ എനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പറയുന്ന നിസ്സാര കാര്യമാണ്. എന്നാ പിന്നെ കേൾക്കാം, അവന്റെ ഇവിടെ വന്നിട്ട് കഥ പറഞ്ഞു. കഥ കേട്ടപ്പോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കഥ, ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച് മണ്ണ് കേൾപ്പിക്കലില്ല, കരയിപ്പിച്ച് ബുദ്ധിമുട്ടിക്കലില്ല, ബോംബസ്ഫോടനങ്ങളൊന്നും ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു ഇമോഷൻസും നല്ല മെസ്സേജും ഒക്കെയുള്ള ഒരു കൊച്ചു സിനിമ. അങ്ങനെ ഞാൻ ചെയ്യാമെന്നായിട്ടു. പക്ഷെ അവിടെയും പ്രശ്നം തീരുന്നില്ല, ഈ നല്ല കഥ പറയുന്ന ഡയറക്ടറായിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇയാൾക്ക് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന പരിപാടി അറിയില്ലെങ്കിലും കുഴപ്പമാണ്. അങ്ങനെ ഒരുപാട് കുടുക്കളിൽ പോയി ഞാൻ പെട്ടിട്ടുണ്ട്, ആ അനുഭവം വെച്ചിട്ടാ. അങ്ങനെ പേടിച്ച് പഠിച്ചാണ് ഞാൻ ആ സെറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവിടെ ഷാനിൽ ഞാൻ കണ്ടത് വളരെ പക്വതയുള്ള ഷാൻ മാത്രമല്ല, കൂടെയുള്ള ക്യാമറാമാനും അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റൻസും മൊത്തം ടീമും ഈ സിനിമയെ പറ്റി കൃത്യമായിട്ട് അവർ പഠിച്ചു വെച്ചിരിക്കുന്നു. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് വേണ്ടതെന്ന് നാദൻ സാറടക്കം, പ്രൊഡ്യൂസർ അടക്കം. ഞാൻ ആദ്യം മണ്ടൻ പറഞ്ഞു, പക്ഷെ പിന്നീട് ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞപ്പോ നമ്മളൊക്കെ എത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മലയാള സിനിമയിൽ ആരൊക്കെ ഏതൊക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സിനിമകളിൽ നിന്നു പോയിട്ടുണ്ട്, ഏതൊക്കെ പടങ്ങളാണ് ഓടിയിരിക്കുന്നത്, ഏതൊക്കെ പടത്തിന് എത്ര രൂപ കളക്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഏത് വിവരം അറിയണമെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാദൻ സാറിനെ വിളിച്ചാൽ മതി, കൃത്യമായിട്ട് അദ്ദേഹം കണക്കുകൾ
പറഞ്ഞ് നിങ്ങളുടെ ബോധിപ്പിക്കും. അത്രയ്ക്ക് കൃത്യമായി സ്റ്റഡി ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ. എല്ലാം കൊണ്ടും നല്ല അനുഭവമായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതൊരു നല്ല സിനിമയായിരിക്കും. എല്ലാവർക്കും thank you so much. So we are all looking forward to see Dear Vaapi in theaters soon.